നമസ്കാരം. ഞാൻ ഡോക്ടർ സാംബി അബ്രഹാം, മെഡിക്കൽ ഡയറക്ടർ, എബ്രഹാംസ് ഇൻഫെർട്ടിലിറ്റി സെന്റർ, ചങ്ങനാശ്ശേരി. ഓഫീസ് ഹിസ്റ്റോസ്കോപ്പിക്ക് അവിടെ അനസ്തീഷ്യ അനസ്തീഷ്യ വേണ്ട, ഡ്രഗ്സ് വേണ്ട, സ്പെക്കുലം വേണ്ട, അതൊരു ഓപ്പറേറ്റീവ് പ്രൊസീജിയറാണ്. ഡയഗ്നോസ്റ്റിക് അബ്നോമൽ യൂട്രൈൻ ബ്ലീഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. ആസ്മറ നിന്ന് അബ്നോമൽ ബ്ലീഡിംഗ് ഉള്ളവർ യൂസ് ചെയ്യാം. സെലക്റ്റഡ് ഇൻഫെർട്ടിലിറ്റി കേസ് യൂസ് ചെയ്യാം. അബ്നോമൽ എച്ച് എസ് ഡി യൂസ് ചെയ്യാം. അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഇൻഫെർട്ടിലിറ്റി യൂസ് ചെയ്യാം. റിപ്പീറ്റ് ഇംപ്ലാന്റേഷൻ ഫെയിലിയർ യൂസ് ചെയ്യാം. ഐ വി എഫിന് മുമ്പ് യൂസ് ചെയ്യാം. ഓപ്പറേറ്റീവായിട്ട് നമുക്ക് കോപ്പർട്ടി റിമൂവ് ചെയ്യാനായിട്ട് ബയോപ്സി, ഇൻട്രായുട്രൈനിലുള്ള ലീഷൻസ്, ഹെമാൻജിയോമ അവിടെയുള്ള സെപ്റ്റം റിസെക്ട് ചെയ്യാനായിട്ട്, ട്യൂബ് കാൻഡിലേറ്റ് ചെയ്യാൻ, പിന്നെ പോളിപ്പ് റിമൂവ് ചെയ്യാൻ, സമയക്കസ് ഫൈബ്രോയ്ഡ് റിമൂവ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. അനസ്തീഷ്യ നമുക്ക് വേണ്ട. 3 മില്ലിമീറ്റർ ഫ്ലെക്സിബിൾ റിജിഡ് യൂഷ്വലി അനസ്തീഷ്യ വേണ്ട. 5.5 മില്ലിമീറ്റർ റിജിഡ് വിതൗട്ട് ഡൈലറ്റേഷന് കുഞ്ഞുങ്ങളുള്ളവരാണെങ്കിൽ നമുക്ക് ഡൈലറ്റേഷൻ വേണ്ട. 5.5 മില്ലിമീറ്റർ റിജിഡ് വിത്ത് ഡൈലറ്റേഷൻ ആണെങ്കിൽ ടെനാക്കുലം സൈറ്റ് ലോക്കൽ അനസ്തീഷ്യ കൊടുക്കാം. പാരാസെർവൈക്കൽ ബ്ലോക്ക് കൊടുക്കാം. അനൽജീസിയ റൊട്ടീനായിട്ട് ഒപ്പിയോയിഡ്സ് റെക്കമെൻഡ് അല്ല.